കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസം നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ, ഒന്ന് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അതൊരു ഓൾട്ടർനേറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുവരെ താൽക്കാലികമായിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഉപജീവനം സപ്പോർട്ട് നമുക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ ഇപ്പോൾ വന്ന് സൂചിപ്പിച്ചതുപോലെ രേഖകൾ സഹിതം നഷ്ടപ്പെട്ടു പോയതിലും നമുക്ക് മുൻപും ഇപ്പോൾ 2018 ഫ്ലഡ്സിൻ്റെ അനുഭവം കൂടിയുണ്ട്. അങ്ങനെ രേഖകൾ നഷ്ടപ്പെട്ടത് നമുക്കത് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ട് അത് തന്നെ നമുക്കിവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് രേഖകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ തിരിച്ച് കിട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആ രേഖകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ചധികം പ്രവർത്തനം നമുക്ക് തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാം കാട്ടിൽ അത് നമുക്ക് പരിഹാരം കണ്ടെത്താം. നമുക്കിവിടെ ഉണ്ടായി വന്നിട്ടുള്ള ആ ദുരിതത്തിൽ നിന്നും ആളുകൾ കരയേറാനായിട്ടുള്ള ഒരു അവസരം എന്തായാലും സർക്കാർ കൊടുക്കുന്നതിൽ ഉറച്ചു നിൽക്കണം. അതെ അതെ, അത് എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് അത് കൃത്യമായിട്ട് പരിഹരിക്കുന്നതായിരിക്കും. അത് അങ്ങനെയുള്ള ആക്ഷേപം ഉണ്ടെന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് വന്നത് തന്നെ. നമുക്ക് പരിഹാരം കാണാം. അതെ, ഇപ്പോൾ ഇവിടെ ഒരു ഇങ്ങനൊരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഇപ്പം ഈ സ്ഥലം ജിയോമോർഫോളജിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുണ്ടോ, എത്രത്തോളമാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ പോസ്റ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്ററിനെയും കുറിച്ച് പഠിക്കണം. അതിൻ്റെ നീഡ്സ് അസസ്മെൻറ്റ്, ഇപ്പം നീഡ്സ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം വാട്ടർ സപ്ലൈ നമുക്ക് നഷ്ടപ്പെട്ടു, കറണ്ട് ഇല്ലാതായി, റോഡ് പോയി, ബ്രിഡ്ജ് പോയി, അപ്പോൾ അങ്ങനെയുള്ള ആസ്തികളുമുണ്ട്. വ്യക്തിപരമായിട്ടും പിന്നെ കുടുംബങ്ങൾക്കും ഇവിടുത്തെ ഉപജീവനത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടം എല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കണക്കെടുത്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നോക്കുക. അപ്പോൾ ആ റിപ്പോർട്ടും ഇതിപ്പം പാക്കേജ് എന്ന നിലയ്ക്കല്ല, പക്ഷേ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ എന്തെല്ലാം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കോഴിക്കോട് വിലങ്ങാട് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. കാരണം വിലങ്ങാട്ട് ദുരന്തം ബാധിച്ച ആളുകൾക്ക് സഹായം കിട്ടുന്നില്ല, അവർക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞാൽ പൈസ ചിലർക്കൊക്കെ പകുതി കിട്ടിയുള്ളൂ. അങ്ങനെ കുറേ പരാതികൾ അവർ പറയുന്നു, അവരുടെ പരാതികളൊക്കെ പരിഹരിക്കുമെന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്.